അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതാവുന്നുണ്ടല്ലേ, ബാലൻസ് ഇല്ല. ബാലൻസിന്റെ പ്രശ്നവും ഇപ്പോഴെന്താ വെച്ചാൽ, പ്രാവിനെ വളർത്തി ഒരുപാട് വർഷം പഴക്കമുള്ള ആളടുത്താണ് കിട്ടിയത്. അപ്പൊ അതിന്റെ തൂവല എന്തേലും തൂങ്ങിയാണോ? എന്നെന്തോ ഇല്ല, തൂവലിന് കുഴപ്പമില്ല, വാലാണ് നിലത്തിരുന്നത്. വാലിനല്ലേ, അങ്ങനത്തെ ഷേപ്പ് ഷേപ്പ് പോലത്തെ അങ്ങനെ ഉണ്ടാവുക. നമുക്ക് ഇപ്പം പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുക, അതേമാതിരി നമുക്ക് തളർച്ചയ്ക്ക് ഉള്ളത് അങ്ങനത്തെ ടൈപ്പ് ഉണ്ടല്ലോ, അപ്പം ന്യൂറോബയോണ്, സെൽക്കാൾ 250 അങ്ങനത്തെ ടൈപ്പ് അതൊക്കെ കൊടുക്കാം. ഇപ്പം കഴിക്കാൻ ഇപ്പം എന്താ വേണ്ടിയെന്നറിയാം, തോട്ട് പോയിട്ടേ കുറച്ച് പരലിനെ പിടിച്ച് തരാം, എന്നിട്ട് മരുന്നും ഇതൊക്കെ കൊടുത്തല്ലേ. ഓക്കെ, പരലിനെ തിന്നോ നോക്കാലോ. ഇതൊക്കെ നമ്മൾ പകലിറങ്ങാറുള്ള അതേ ഇതാണ് കേട്ടോ, അവിടെ പുളിമരൊക്കെ ഉണ്ടല്ലേ, ഇതിന്റെ മുകളിലൊക്കെ കയറിയിട്ടൊക്കെ നമ്മളെ ഇറക്കി ചൂണ്ടിരുന്ന വീഡിയോ എടുക്കുന്നത്. ആ കിട്ടിപ്പോയി. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വെളുമ്പാറ്റി പരലാണ് കേട്ടോ. ഉണ്ടോ, ഇതൊക്കെ മതിയായിരിക്കും. അപ്പം ഏതായാലും കുറച്ച് പരലിനെ നമുക്ക് പിടിക്കണം. ഇത് ഇനിയിപ്പോൾ നമുക്ക് പക്ഷിക്ക് കൊടുക്കുകയും ചെയ്യുക, ഒരു മൂന്നാലോടെ ഫ്രിഡ്ജിലും വെക്കാം. നാളെ ഒക്കെ എല്ലാ ദിവസവും ഒന്ന് പിടിക്കലേ നടക്കില്ലല്ലോ. നമുക്ക് പാകള്ള പരലുകളാണ് കേട്ടോ. ഓസ സൗണ്ട് കുരുക്ക് കുരുക്ക് കൂട്ടറാ കുരു അന്ന് ആയിവാ പോളി. രണ്ടെണ്ണം രണ്ടെണ്ണം അടിച്ചടിച്ചടി. ഏതായാലും നമ്മളെ പരലിന് ആദ്യം എന്താക്കുക, നേരിട്ടൊന്ന് വെച്ചു നോക്കാം. അവർക്ക് തിന്നാനുള്ള എന്തെങ്കിലും പേടിച്ചിട്ട് ആയതുകൊണ്ട് ഫീഡ് കഴിയാന് ചാൻസ് കുറവാണ് കേട്ടോ. ഇങ്ങനെ പൊട്ടൊളിപ്പിച്ച് കടന്നു അച്ചേട്ടല്ലോ. ഇതിൻ്റെ രണ്ട് സൈഡ് ബ്ലേഡും ആയി, അതൊക്കെ എങ്ങനെയെങ്കിലും തൊള്ളേക്ക് ഇറക്കണ്ടി. ആ ഇറങ്ങിയാണ് കേട്ടോ, ഇറങ്ങിയോ? ഇല്ല, തുപ്പ പിടിച്ച്. ഇറക്കണം 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 ഇറക്കണം. ഇറക്കണം. അവസാന ഘട്ട പരിപാടിയാണല്ലേ. പുറത്തേക്ക് തുപ്പ നോക്കുന്നുണ്ട് വന്നിട്ട് ഇറങ്ങിയെന്ന് വന്നിട്ട് വെള്ളത്ത് മുക്കി കൊടുക്കണ്ടോ? പക്ഷിയൊക്കെ എന്ത് കൊടുക്ക വെച്ചാലും ഫസ്റ്റ് വെള്ളത്ത് മുക്കിയിട്ട് അല്ലേ, വെള്ളത്ത് മുക്കിയിട്ട് മറ്റേ കൊല്ലിയിൽ ഒട്ടി പിടിക്കാം. കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ, ചോറ് പിടിച്ചാല് പഞ്ചസാര പഞ്ചസാര എടുക്കണേ, അതേമാതിരി അതിന് മീനും ഇങ്ങനെ ഇതാക്കി വെച്ചു കൊടുക്കുക. ഫൻസാറുള്ളവർക്ക് ഇറക്കില്ലേ? ഇറക്കില്ലേ? ഇറക്കി അവസാനത്തെ സന്തോഷം. രണ്ട് കഷ്ണം മീൻ ഇറങ്ങി, രണ്ട് കഷ്ണം മീൻ തിന്നിട്ട് കഷ്ണം പടിൻ്റെ എന്താ കുളിങ്ങൻ്റെ കുറവേ. തീർക്കെ തീർക്കേ, അവൻ്റെ തടി കഴിച്ചിലാക്കാൻ അങ്ങയെ. മസിൽ അടിക്കരുത് മസിൽ അടിക്കരുത്. വാലല്ല പുറത്തു വന്നേ.
വെള്ളം കൊടുത്തോ. വെള്ളം ഇറക്കാണ്? വെള്ളം ഇറക്കില്ല, തുള്ളിലുള്ള മീൻ ഇറക്കാൻ നോക്കാണ്. ഇറക്കിക്കൂടെ തന്നെ തന്നെ എൻ്റെ ഇങ്ങോട്ട് കടിക്കല്ലോ, രക്ഷിക്കാന്നല്ലേ നോക്കണേ. ഇനി ഇറങ്ങിക്കൂ. മതിയാവൂലെ? രണ്ട് കഷ്ണം മീനും കുറച്ച് മൂന്ന് കഷ്ണം ഇതായില്ലേ? മൂന്ന് കഷ്ണം മീനും കയറി. അല്ല അങ്ങനെ മൂന്ന് കഷ്ണം മീനും ഉള്ളിലാക്കിയാണ്, കാര്യമായിട്ട് ഫീഡ് ചെയ്യില്ല. അങ്ങനെ അണ്ണാക്കില് വെച്ചെടുത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ അല്ലാതെ വെച്ചെടുത്താൽ എടുക്കുന്നൊന്നും തോന്നണല്ലോ. പിന്നെ ഉറുമ്പൊക്കെ വരും എന്ന് പറഞ്ഞത്. പിന്നെ മാക്സിമം നമ്മൾ നോക്കും. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തിങ്കളാഴ്ച നാളെ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിക്കാണ്ട് മൃഗാശുപത്രിയിലും ഒന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നോക്കാം, കഴിച്ചിലാക്കാൻ പറ്റുമെന്ന്. നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ.